ഒരു കാലഘട്ടത്തിൽ ബി ജെ പി കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക പ്രയോഗമാണ്. ബി ജെ പി കേരളത്തിൽ ഗതി പിടിക്കില്ല എന്നാണ് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അല്ലെ. ഇന്നലെ വരെ പറഞ്ഞത് എന്താ, ബി ജെ പി ഇവിടെ ജയിക്കില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ബി ജെ പി എന്താ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ബി ജെ പി കേരളത്തിലും ജയിക്കും എന്നുള്ളത് നമ്മുടെ ജില്ലയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു. തൃശ്ശൂരിൽ തൊട്ടടുത്തല്ലേ നമ്മുടെ മണ്ഡലം, നിങ്ങൾ ചാലക്കുടി പാർലമെന്റ് മണ്ഡലമായിരുന്നു ആണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ നമ്മളെ റവന്യൂ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയുടെ ആ ജില്ലയിൽ നിന്ന് തന്നെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് ഏറ്റവും നല്ല സാംസ്കാരികമായിട്ട് ഉയർന്ന ആളുകൾ എവിടെയാ, തലസ്ഥാനം എന്ന് പറയുന്ന സമയത്ത് അത് തൃശ്ശൂരാ. ആ തൃശ്ശൂർ ജില്ലയുടെ ആ ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് എം പി ഉണ്ടായിരിക്കുന്നു, മന്ത്രി ഉണ്ടായിരിക്കുന്നു, കേന്ദ്ര ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാ. ബി ജെ പി ജയിച്ചു തുടങ്ങി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. ഇനി വരും കാലഘട്ടം കേരളത്തിലും ബി ജെ പിയുടെ യുഗം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. സാധാരണഗതിയിൽ എന്താ എപ്പോഴും പറയുക, ഒരു എം പി ജയിക്കണമെങ്കിൽ എന്തുണ്ടാവണം, അതിനു മുമ്പ് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടണമെങ്കിൽ എന്തുണ്ടാവണം, പഞ്ചായത്തില് ഭൂരിപക്ഷം സീറ്റ് ഏത് പാർട്ടിക്കാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ബി ജെ പിക്ക് കിട്ടണം, എന്നാലാണ് ആ പഞ്ചായത്തിന്റെ ഭരണം ഉണ്ടാകുക. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആണെങ്കിലും ജില്ലാ പഞ്ചായത്തിന്റെ ആണെങ്കിലും ഭരണം ഉണ്ടാകണമെങ്കിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടാകണം. ഭൂരിപക്ഷം ജനപ്രതിനിധി ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഭരണം കിട്ടുക. ഒരു എം എൽ എ ജയിക്കണമെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിലെ 7, 8, 9, 10 പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പകുതി പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുകയാണെങ്കിലാണ് ഒരു എം എൽ എയെ കിട്ടുക. ഒരു എം പി എ കിട്ടണമെങ്കിൽ അതിന്റെ കീഴിൽ 7 നിയോജക മണ്ഡലം ഉണ്ടെങ്കിൽ 7 നിയോജക മണ്ഡലത്തിലും ഒരു 4 നിയോജക മണ്ഡലമെങ്കിലും ബി ജെ പി ജയിച്ചാലാണ് നമുക്ക് ഒരു എം പി എ ജയിപ്പിക്കാനായിട്ട് കഴിയുക. അങ്ങനെയല്ലേ, ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? അങ്ങനെയാണ്. പക്ഷേ അതല്ല കേരളത്തിൽ നടന്നത്. തൃശ്ശൂരില് നമ്മൾ ആകെ ഒരു പഞ്ചായത്താണ് ഭരിക്കുന്നത്. അവണിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് മാത്രമാണ് ബി ജെ പിയുടെ ഭരണമുള്ളത്. നമുക്കെല്ലാം കൂടി 189 പഞ്ചായത്ത് മെമ്പർമാരേ ഉള്ളൂ. മുനിസിപ്പൽ ഒരു മുനിസിപ്പാലിറ്റി പോലും നമ്മൾ ഭരിക്കുന്നില്ല. നമുക്ക് ഇത് തൃശ്ശൂർ അസംബ്ലി പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു എം എൽ എ പോലും ഇല്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് എന്തുണ്ടായി, 75,000 വോട്ടിന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരില് വിജയിച്ചു താമര അടയാളത്തില്. അപ്പോ ഈ മാനദണ്ഡങ്ങൾക്കൊക്കെ മാറ്റം വന്നു. ജനം ആഗ്രഹിക്കുന്നു, ഇന്നലെ വരെയില്ലാത്ത വലിയ ഒരു ആഗ്രഹം യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് ഇനി ബി ജെ പി ആണ്, ബി ജെ പിയുടെ യുഗമാണ് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് നമുക്ക് വിജയം തന്നത്. ആ വലിയ വിജയത്തിന്റെ അതിന്റെ തുടർ പരിപാടി എന്നുള്ള നിലയിലാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പൊ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ഒരു വിജയം നമ്മുടെ ജില്ലയിൽ മാത്രമല്ല കേരളത്തിന് മുഴുവൻ അതിന്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സാധാരണഗതിയില് ഒരു വിജയം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആഹ്ലാദം ഉണ്ടാകും അല്ലേ. നമ്മൾ എന്തായാലും ആഘോഷിക്കില്ലേ. തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം നിങ്ങൾ ഇവിടെ ആഘോഷിച്ചില്ലേ? കുഴൂരിലും പടക്കം പൊട്ടിച്ചു, മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു, മുദ്രാവാക്യം വിളിച്ചു, എല്ലാം ചെയ്തില്ലേ? ചെയ്തോ? ആ നമുക്ക് ആഘോഷിക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഏത് പാർട്ടി ജയിച്ചാലും ആഘോഷങ്ങൾ നടക്കും, പടക്കം പൊട്ടിക്കും, മുദ്രാവാക്യം വിളിക്കും, എതിർ സ്ഥാനാർത്ഥിയെ എങ്ങനെയൊക്കെ ചീത്ത വിളിക്കാമെന്നോ അതൊക്കെ നമ്മൾ വെല്ലുവിളിക്കും. അതേപോലെ തന്നെ പ്രവർത്തിച്ച ആളുകളെ എല്ലാം തന്നെ, അവരുടെ എല്ലാം തന്നെ എതിർ പാർട്ടിയുടെ പ്രവർത്തിച്ച നമ്മുടെയൊക്കെ പഴയ കാലഘട്ടത്തിൽ നമ്മുടെ വീടിന്റെ എല്ലാം മുമ്പിലൂടെ പടക്കം പൊട്ടിക്കും, ജയ് വിളിക്കും, എന്തൊക്കെ ചെയ്യും, നമ്മുടെ കൊടി തോരണങ്ങൾ നശിപ്പിക്കും, ബോർഡുകൾ അടിച്ചു പൊളിക്കും, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാറുണ്ട്. ഒരു സംഘർഷം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ബി ജെ പി ജയിച്ചപ്പോൾ ഈ കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായത് ബി ജെ പി ജയിച്ചപ്പോഴാ. ബി ജെ പി സുരേഷ് ഗോപി കേരളത്തിൽ ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് അത് കേരളത്തിന്റെ മുഴുവൻ വിജയ. ആ വിജയമുണ്ടായ സമയത്ത്
കേരളത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും വീടിന്റെ പടിക്കൽ പടക്കം പൊട്ടിച്ചിട്ടോ? നമ്മള് ഒരാളുടെ വീടിന്റെ പടിക്കലും പടക്കം പൊട്ടിച്ചിട്ടില്ല, ആരുടെയും വീട്ടിലേക്ക് ഗുണ്ട് കത്തിച്ചെറിഞ്ഞിട്ടില്ല, ഒരു സെന്ററിലും ഭീകര അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടില്ല, ഒരാളെയും വെല്ലുവിളിച്ച് ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല. വിളിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നമ്മൾ നമ്മുടെ ജയത്തിന് ഭാരത് മാതാക്ക് ജയ് വിളിച്ചുകൊണ്ട്, സുരേഷ് ഗോപിക്ക് ജയ് വിളിച്ചുകൊണ്ടാണ് നമ്മള്. ആരെയും വെല്ലുവിളിച്ചില്ല, ആരുടെയും കൊടിയും പോസ്റ്ററും ബോർഡും തല്ലി തകർത്തില്ല. ബി ജെ പി ജയിച്ചപ്പോൾ കേരളത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളതാ. ഇത് ഇടതുപക്ഷമാണ് ജയിച്ചെങ്കില് എത്ര സംഘർഷമുണ്ടാകും? റിസൾട്ട് വന്ന സമയത്ത് കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ? എതിർപാർട്ടികളെ കൊലപാതകം ചെയ്യുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. കോൺഗ്രസ്സുകാര് വലിയ അഭ്യാസം ഒന്നും കാണിക്കാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പടക്കെങ്കിലും പൊട്ടിച്ച് ആരെങ്കിലും എവിടെങ്കിലും ഇടും, അല്ലെങ്കിൽ നാല് മുദ്രാവാക്യം വിളിച്ചും പൊട്ടിയില്ലേ പൊട്ടിയില്ലേ തോറ്റില്ലേ തോറ്റില്ലേ എന്നൊക്കെ പറഞ്ഞുവിട്ട് നമ്മളെ ഒരുപാട് അവഹേളിക്കാറുണ്ട്. പക്ഷെ ബി ജെ പി ജയിച്ചപ്പോ ഇതൊന്നും ഉണ്ടായില്ല. ഒരു പെറ്റി കേസ് പോലും കേരളത്തില് ഒരു സ്ഥലത്തും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ബി ജെ പിയുടെ ജയം കേരള ബി ജെ പിയുടെ വത്തി ഉജ്ജ്വലമായ വിജയമായിരുന്നു. ആ വിജയത്തില് ഒരു സ്ഥല പ്രകോപനപരമായിട്ട് ഒന്നും ഉണ്ടായില്ല, ആരെയും വെല്ലുവിളിക്കാനുണ്ടായില്ല. ബി ജെ പിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ഇത് ജനങ്ങൾ തന്ന വിജയമാണ് എന്നുള്ളത്. അതില് ജാതിയോ മതമോ രാഷ്ട്രീയമോ അതിന്റെ കപ്പുറത്തേക്ക് ജനം ദേശീയതയിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ബി ജെ പി ആണ് ഈ രാജ്യത്ത് വരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യപ്പെടലുണ്ട്. നരേന്ദ്രമോദിയെ ആ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. വരും നാളുകള് 2025 ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് 30 ഒക്ടോബർ അതിന്റെ വോട്ടെണ്ണൽ ഫലം വരും. അത് കഴിഞ്ഞ് നവംബർ 2025 കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് അതിന്റെ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. ആ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് കേരളത്തിലെ ബി ജെ പിയുടെ ഈ കുഴൂർ പഞ്ചായത്ത് അടക്കം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറാനായിട്ട് നമുക്ക് കഴിയും. അതിന് നമ്മള് ഈ ഇരിക്കുന്ന ഒരു സദസ് മതി. നിങ്ങള് ആത്മാർത്ഥമായിട്ട് ഒരു വർഷക്കാലം പ്രവർത്തിച്ചാൽ ഈ പാർട്ടി നമുക്ക് ഇവിടെ വേരൂന്നാനായിട്ട് കഴിയും. വരും കാലഘട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടേതാണ്, ബി ജെ പിയുടേതാണ് എന്നുള്ളതില് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കത് പ്രവർത്തിക്കാനും വിജയിപ്പിക്കാനും കഴിയും എന്നുള്ളതില് ഒരു തർക്കവുമില്ല. ഞാനത് 100% വിശ്വസിക്കുകയാണ്, നമ്മളെ കൊണ്ട് അത് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തില് നിങ്ങൾ സജ്ജമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ തുടക്കം കുറിച്ചിട്ടുള്ള നമുക്കെല്ലാവർക്കും മെമ്പർഷിപ്പ് എടുക്കണം. അതേപോലെ തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ആ ക്യാമ്പയിനാണ്. നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുക്കൂ. 88 00 00 20 24 ഒരു മിസ്ഡ് കോൾ കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ആളുകളെ സമീപിക്കാനും